നമ്മളെന്നുള്ളത് വയനാട് ജില്ലയിലെ വാഗമൺ എന്നറിയപ്പെടുന്നതും ശ്രീമുനീശ്വരം കോവിലെന്നും എല്ലാം അറിയപ്പെടുന്ന നമ്മുടെ മുനീശ്വരം കുന്ന് എക്കോ ടൂറിസത്തിലാണ്. അതായത് മാനന്തവാടി അടുത്തുള്ള തലപ്പുഴ ഭാഗത്തുള്ളത്. മുനീശ്വരം കുന്ന് നമ്മുടെ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അതായത് മുതിർന്നവർക്ക് 45, കുട്ടികൾക്ക് 25 എന്നുള്ള ഒരു നിരക്കിലാണ് അവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഈ ചാറ്റൽമഴയും കോടയും തമ്മിൽ വല്ലാത്തൊരു ജോഡിയാണല്ലോ. എന്തായാലും ഞങ്ങൾ എത്തിയുടെ പുറകെ തന്നെ അവരും എത്തി. പ്രകൃതിയുടെ ഒരു എല്ലാ ഭാവങ്ങളെയും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് തന്നെ നമുക്ക് മുനീശ്വരം കുന്നിനെ പറയാവുന്നതാണ്. പ്രകൃതിയുടെ ഭംഗികളിലെ ഓരോരോ മാറ്റങ്ങളും മിനിറ്റിന് മിനിറ്റിന് അവിടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, അത് ശരിക്കും നമുക്കിങ്ങനെ കാണാൻ ഭയങ്കര ഒരു രസമാണ്. അതായത് നമ്മൾ എത്തിയപ്പോൾ അവിടെ അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കൈ ആയിരുന്നു, പിന്നെ അതൊരു കോടയായി, ചാറ്റൽമഴയായി, അങ്ങനെ ഒന്നും കാണാൻ പറ്റാത്ത പോലെയും എല്ലാം മൂടിക്കിടക്കുമായിരുന്നു. ഈ ചാറ്റൽമഴയിലും കോടയിലും മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല മുനീശ്വരം കുന്ന്, അതിൻ്റെ കൂട്ടായിട്ട് നല്ല അടിപൊളി കാറ്റും ഏത് നട്ടുച്ചയ്ക്ക് വന്നാലും ഒരു ഹിമാലയൻ ഫീൽ കിട്ടുന്ന ഒരു കാറ്റ് തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത. അതുപോലെ തന്നെ ശ്രീ മുനീശ്വരൻ കോവിൽ എന്നുള്ളൊരു പേര് വരാനുള്ള കാരണം തന്നെ നമ്മുടെ മലയുടെ മുകളിലായിട്ടുള്ള ശിവന്റെ ആ ഒരു കോവിലാണ്. വളരെ രസമാണ് അത് നേരിട്ട് കാണാൻ തന്നെ. ആ മലയുടെ മുകളിലെത്തുമ്പോൾ ശിവന്റെ ആ ഒരു കോവിൽ കാണാനുള്ള ഒരു ഭംഗി. ഞങ്ങളാണെങ്കിൽ പോലും ഏറ്റവും അധികം സമയം മുനീശ്വരൻ കുന്നിൽ ചെലവഴിച്ചത് ഈ ഒരു മരത്തിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു. കല്ലുപാകിയിട്ടുള്ള ആ ഒരു മരത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കാൻ തന്നെ ഒരു രസമായിരുന്നു. അല്ലെങ്കിലും പ്രകൃതിയുടെ സൗന്ദര്യത്തിലെ ഒരു മെയിൻ കഥാപാത്രം തന്നെയാണല്ലോ നമ്മുടെ ഈ മരങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതൊരു മലമുകളിൽ കൂടെ ആകുമ്പോൾ അതിൻ്റെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിൽ പോലും സാധാരണ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തെ പോലെയുള്ള ഒരു തിരക്കൊന്നും നമുക്ക് മുനീശ്വരൻ കുന്നിൽ കാണാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ മുനീശ്വരൻ കുന്ന് എന്ന് പറയുന്നത്. ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് തന്നെ ശരിക്കും പറയാവുന്നതാണ്. മാനന്തവാടിയിലുള്ളവർക്ക് തന്നെ അത്ര പരിചയമല്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ മുനീശ്വരൻ കുന്ന്. അതുപോലെ തന്നെ വെറും ഒരു കുന്നായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല നമ്മുടെ മുനീശ്വരൻ കുന്ന് എന്ന് പറയുന്നത്. ചുറ്റിനും ബെഗൂർ ഫോറസ്റ്റിന്റെ സാന്നിധ്യം കൂടെ ഉള്ള ഒരു ഹില്ല് തന്നെയാണ് മുനീശ്വരം ഹില്ല്. ആയതിനാൽ തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ധാരാളമുള്ള ഒരു സ്ഥലമായിട്ട് തന്നെ ഇവിടെ വന്യമൃഗങ്ങൾ ഇത്രയും ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ ഞങ്ങൾ ആ ശിവന്റെ കോവിലിൽ നിന്ന സമയത്ത് കാട്ടിയുടെയൊക്കെ കാൽപ്പാടുകളൊക്കെ അവിടെ ഒത്തിരി കാണായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ അവിടുത്തെ ഗൈഡിനോട് ചോദിച്ചപ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞത് തന്നെ. പ്രകൃതിയുടെ ഏറെക്കുറെ ഏകദേശം എല്ലാ ഭാവങ്ങളെയും തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് മുനീശ്വരൻ കുന്ന്. നമ്മൾ ചെല്ലുമ്പോൾ തൊട്ട് അവിടെ ഇങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും ഫീൽ ചെയ്യുന്നത് തന്നെ ഒരു വേറിട്ട ഒരു അനുഭവം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് മുനീശ്വരൻ കുന്ന്. ഞങ്ങളങ്ങനെ മലയനോടും കാറ്റിനോടും കോടയനോടെല്ലാം യാത്ര പറഞ്ഞ് ഞങ്ങളും മടങ്ങിയാണ്.